കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര ഭരിക്കാൻ സ്പെയിനിൽ നിന്നൊരു പോരാളി വിസൻഡേ ഗോമസ്. ആസ്റ്റേഴ്സ് ഇമ്മാതിരി താരങ്ങളെ എവിടുന്ന് തപ്പിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആള് ചില്ലറക്കാരനല്ല, 2 വർഷം മുന്നേ വരെ ലാലിഗ കളിച്ച താരമാണ്. റൊണാൾഡോയും മെസ്സിയും അടക്കം ലോകത്തിലെ മികച്ച താരങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോരടിച്ചവനാണ് ഗോമസ്. സ്പെയിനിലെ വിശ്വവിഖ്യാതമായ പുൽമൈതാനികളിൽ വിതക്കുകയും കൊയ്യുകയും ചെയ്തിരുന്ന ആ കർഷകൻ അപ്രതീക്ഷിതമായ ഒരു നാൾ ആ കഠിനകരമായ ജോലികളെല്ലാം വിട്ട് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുവാണ്, കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയത്. എനിക്കറിയാം എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഈ സൈനികന്റെ വലിപ്പം വിളിച്ചു പറയുന്നുണ്ട്. സത്യത്തിൽ ഈ അനാലിസിസ് നടത്തുമ്പോൾ എന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലാലിഗ കളിച്ച പ്ലെയറുടെ കളി ഞാൻ എങ്ങനെ ഇന്ത്യൻ ലീഗിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. ലീഗുകളുടെ സ്റ്റാൻഡേർഡ് തമ്മിൽ ഇത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, പ്രതീക്ഷിച്ചത് പോലുമില്ല. പക്ഷെ എന്തായാലും നമുക്കത് ചെയ്തേ പറ്റൂ. ഈ കളിക്കാരൻ എങ്ങനെയാണ് കളിക്കുന്നത്, അത് എപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുക എന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സൈനികനെ കീറിമുറിച്ച് പരിശോധിക്കാം. വിസൻഡേ ഗോമസ്, രാജ്യം സ്പെയിൻ. സ്പാനിഷ് പ്ലേസ് വരുമ്പോൾ തന്നെ നല്ലൊരു പാസിംഗ് ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അദ്ദേഹം ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകും. അദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ്. മെയിൻ പൊസിഷൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ്. സെൻട്രൽ മിഡ്ഫീൽഡറേയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറേയും കളിക്കാൻ സാധിക്കും എന്ന് പറയുന്നു, ശരിയാണ്. പക്ഷെ ഫോർമേഷൻ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ തോന്നിയ പോലെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അതിന് ചില കുരുക്കളുണ്ട്, അത് വഴിയേ മനസ്സിലാകും. 32 വയസ്സ് പ്രായം, മാർക്കറ്റ് വാല്യൂ $1 മില്യൺ. ISL ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ. 3 വർഷം മുന്നേ, അതായത് 29-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. വളരെ വിചിത്രമായ ഒരു വസ്തുതയാണ്. അതായത് പല്ലുകൊഴിഞ്ഞൊരു സിംഹമല്ല, ഇപ്പോഴും ആഞ്ഞ് ഗർജിക്കാൻ സാധിക്കുന്ന ഒരു സിംഹമാണ് ഇദ്ദേഹം എന്ന് സാരം. അദ്ദേഹം ലെഫ്റ്റ് ഫൂട്ടറാണ്. 187 സെന്റിമീറ്റർ ഹൈറ്റ്, അതായത് അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. ലാലിഗയിൽ 75 മത്സര പരിചയം, അതൊരു പുതിയ സംഭവമല്ല. പക്ഷെ കളിക്കാർ വലിയ ലീഗ് കളിച്ച ശേഷം പല സ്ഥലത്തും കറങ്ങിയതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരാറുള്ളത്. എന്നാൽ ഡയറക്റ്റ് ആയി ഇങ്ങോട്ട് തന്നെ വരുന്നത് അസാധാരണമാണ്. ഇത് ഒരു പുതിയ ചരിത്രമാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞ യെസ് നാളെ പല താരങ്ങൾക്കും ഒരു യെസ് പറയാനുള്ള പ്രചോദനമാണ്. അസാധാരണമായി 1 3 വർഷത്തെ കോൺട്രാക്റ്റാണ് താരത്തിനുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വിക്കുനയുടെ തന്ത്രങ്ങളുമായി അദ്ദേഹം പൂർണ്ണമായി ലയിച്ചു ചേരുമെന്നും ഭാവിയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രസൻസ് ഗുണകരമാവുമെന്നും അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല വിക്കുന മാറി മറ്റൊരു കോച്ച് വന്നാൽ പോലും തോമസിനെ മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ കണക്കുകൂട്ടുന്നത്. സപ്പോസ് എല്ലാം നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലോ, താരം ടീമിനൊരു പരാജയമായി മാറുന്നെങ്കിലോ, അദ്ദേഹത്തിന്റെ 13 വർഷത്തെ കരിയർ വെറും 3-ാമത്തെ ക്ലബ്ബാണിത്. അതിൽ തന്നെ തന്റെ ടീമിനോട് എത്രത്തോളം കൂറുള്ള കളിക്കാരനാണ് ഇദ്ദേഹം എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ഡേവിഡ് ജെയിംസിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ലോങ് ടേം കോൺട്രാക്ട് ഒരു ബാധ്യതയാവാതെ കൈകൊടുത്ത് പിരിയാൻ അദ്ദേഹത്തിന് സമ്മതമായിരിക്കും. സ്പെയിനിന് പുറത്ത് ഇദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അദ്ദേഹത്തിനൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് അദ്ദേഹം എങ്ങനെ നേരിടുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. 2009 മുതൽ 2018 വരെ അദ്ദേഹം UD ലാപാൽമാസിന്റെ ഭാഗമായിരുന്നു. ലാലിഗയിലും സെഗുണ്ട ഡിവിഷൻ എന്നറിയപ്പെടുന്ന ലാലിഗ 2-ലും മാറി മാറി ഈ കാലയളവിൽ കളിച്ചിട്ടുണ്ട്. ആദ്യ 6 വർഷം സെഗുണ്ട കളിച്ചു, പിന്നീടുള്ള 3 വർഷം ലാലിഗ കളിച്ചു. ഈ കാലയളവിൽ ISL ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്പാനിഷ് കോച്ചായ സെർജിയോ ലോബേറയുടെയും കഴിഞ്ഞ വർഷത്തെ ബാഴ്സലോണ കോച്ചായ ക്യുക്കെ സെറ്റിയന്റെയും കീഴിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ടീമിന്റെ പ്രധാന താരമായും സബ്സ്റ്റിറ്റ്യൂട്ട് താരമായും മാറി മാറി ഉയർച്ച താഴ്ചകൾ കണ്ട കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കഴിഞ്ഞ 2 വർഷം ഡിപ്പോർട്ടീവോ ലാ കൊറൂണിയ എന്ന ക്ലബിനൊപ്പം സെഗുണ്ട ഡിവിഷൻ കളിച്ചു. 1 വർഷം കൂടി അവരുമായി കരാർ ഉണ്ടായിരുന്നെങ്കിലും അവർ സെഗുണ്ട ഡിവിഷനിൽ നിന്നും തരംതാഴ്ത്തപ്പെട്ടതോടുകൂടി ആ കരാർ അവസാനിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ കണ്ടു. അവസാനമായി ഈ ഓഗസ്റ്റിൽ കളിച്ച FC UN ലറാഡക്കെതിരെയുള്ള മത്സരവും മുഴുവനായി കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അദ്ദേഹം ഒരു ഗെയിം ചേഞ്ചർ അല്ല. പ്രതീക്ഷയുടെ ഒരു അമിതഭാരവും അദ്ദേഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുത്. അദ്ദേഹം ഒരു സൈലന്റ് കില്ലറാണ്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറുള്ള ഫോർമേഷനിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായും 1 ഡിഫൻസീവ് മിഡ്ഫീൽഡറുള്ള ഫോർമേഷനിൽ സെൻട്രൽ മിഡ്ഫീൽഡറായുമാണ് അദ്ദേഹം പൊതുവെ കളിക്കാറുള്ളത്. നല്ല പാസിംഗ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം ടീമിന് നല്ല പാസിംഗ് ഗെയിം കളിക്കാൻ സാധിക്കണമെന്നില്ല. അതിന് ടീമിനെ പ്രാപ്തരാക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിൽ പെട്ടതാണ് വിസൻഡേ ഗോമസ്. ബോൾ റൊട്ടേഷനാണ് പ്രധാന തൊഴിൽ. ഡിഫൻഡേഴ്സിന്റെ പ്രഷർ കുറക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് പന്ത് വാങ്ങുക, അത് പിന്നീട് ടീമിലെ മറ്റു താരങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓൺ ദി ബോൾ മൂവ്മെന്റ് ഉപയോഗിച്ചും ഓഫ് ദി ബോൾ മൂവ്മെന്റ് ഉപയോഗിച്ചും ഫസ്റ്റ് ലൈൻ അഥവാ സ്ട്രൈക്കേഴ്സിനെയും വിങ്ങേഴ്സിനെയും കടത്തി ബോൾ മുന്നോട്ട് കൊണ്ടുപോവുക. പൊസഷൻ നഷ്ടമാവാത്ത രീതിയിൽ സാഹചര്യം അനുസരിച്ച്
സേഫസ്റ്റ് പാസിംഗ് ഓപ്ഷൻ സൃഷ്ടിക്കുക എന്നതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ടീമിലെ പ്രധാന കർത്തവ്യങ്ങൾ. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കൂടി ബോൾ റിക്കവറിയോ പ്രസിംഗോ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം മുസ്തഫ നിങ്ങിനെ പോലെ ഒരു ഡിസ്ട്രോയർ അല്ല, പ്രസിംഗ് അല്ല, പാസിംഗ് ആണ് മെയിൻ. ഇൻഫാക്ട് ഇത്രയും കളി കണ്ടിട്ടും ഒരു തവണ മാത്രമാണ് അദ്ദേഹം ഒരു സ്ലൈഡിംഗ് ടാക്കിൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതൊരു ഫൗളാവുകയും ആ ഫ്രീ കിക്ക് പിന്നീട് ഗോൾ ആവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പെയിനിലെ കളിയെ കുറിച്ചാണ്. അത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പലതും മാറും, അതെങ്ങനെയാണെന്ന് നമ്മൾ അവസാനം പറയും. പ്രധാനമായും ബോൾ വിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരമാണ്. സെന്റർ വഴി ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ പൊതുവെ ശ്രമിക്കാറില്ല, എന്നാൽ കൗണ്ടർ സമയത്ത് ചിപ്ഡ് ത്രൂ ബോളുകൾ നൽകാറുണ്ട്. പുറകിൽ നിന്ന് കളി മെനയാൻ ഡിഫൻഡേഴ്സിനെ സഹായിക്കുന്നു. അവിടെ തന്നെ ദൗത്യം കഴിഞ്ഞാലുടൻ അറ്റാക്കിംഗ് ഏരിയയിലേക്ക് കയറി നിന്ന് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കുകയും ഡിഫൻഡേഴ്സിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രധാനമായി വരുന്നത് പൊസിഷനിങ്ങും കമ്പോഷറുമാണ്. ടീമിന്റെ സിസ്റ്റം മനസ്സിലാക്കി തൻ്റെ സേവനം എവിടെയൊക്കെ എപ്പോഴൊക്കെ വേണമെന്ന് അറിഞ്ഞ് കളിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ടാലൻ്റ് ആണ്. ചിത്രത്തിൽ ബോൾ ഇവിടെയാണ്, ഗോമസ് ഇവിടെയും. താഴേക്കിറങ്ങി പാസ് റിസീവ് ചെയ്യുന്നു, ശേഷം വിങ്ങിലേക്ക് കൊടുക്കുന്നു. ഉടനെ തന്നെ കവർ ഷാഡോയിൽ നിന്ന് ഫ്രീ സ്പേസിലേക്ക് കോടി മാറി മറ്റൊരു പാസിംഗ് ഓപ്ഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം ജസ്റ്റ് നടക്കാറേ ഉള്ളൂ, കിതച്ച് ഓടാറില്ല. വളരെ സമചിത്തതയോടുകൂടി കളിക്കുക, സിമ്പിൾ ആൻഡ് കൂളായി കളിയെ ഡീല് ചെയ്യുക എന്നതാണ് സമീപനം. അല്ലാതെ കളം നിറഞ്ഞ് വിയർപ്പൊഴുക്കുന്ന രീതി ഇല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വീവർലൂണിന്റെ കളി ഓർത്താൽ മതി. ശിഷ്യം വിട്ട് കയറി വരുന്ന ശാന്തനായ നല്ല പാസിംഗ് എബിലിറ്റിയുള്ള ആ മനുഷ്യനെ ഒരു നിമിഷം സ്മരിച്ചു നോക്കൂ. ഫുട്ബോളിൽ വേണ്ട മെന്റൽ സ്കില്ലുകളിലെല്ലാം ഇദ്ദേഹം പുലിയാണ്, പ്രത്യേകിച്ച് ലീഡർഷിപ്പ്. കളി പറഞ്ഞുകൊടുത്തുകൊണ്ട് കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. പൊസിഷനിങ്ങിൽ സേഫ് ആയിട്ടുള്ള പാസിംഗ് ഓപ്ഷൻ മാത്രമല്ല, പ്രോഗ്രസീവ് പാസിംഗ് ഓപ്ഷനും സൃഷ്ടിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. ചിത്രത്തിൽ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു ഫ്രീ സ്പേസ് ആണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ടെക്നിക്കൽ ആസ്പെക്ട്സിലും ഇദ്ദേഹം വളരെ മികച്ചതാണ്. മികച്ച ബോൾ കൺട്രോൾ, മികച്ച ഫസ്റ്റ് ടച്ച്, അതേപോലെ തന്നെ ഡ്രിബ്ലിങ്ങും. ഡ്രിബ്ലിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ കട്ട് ചെയ്ത് പോകുന്നതായി നിങ്ങൾ സ്വപ്നം കാണരുത്. രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ തന്റെ ടെക്നിക്കൽ സ്കിൽ ഉപയോഗിച്ച് അവരെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഇവിടുത്തെ ഡ്രിബ്ലിംഗ്. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് അറ്റാക്കേഴ്സിന്റെ ഹൈ പ്രഷർ കാരണം ബോൾ മിസ്സാവുക എന്ന സന്ദർഭം ഒഴിവാക്കപ്പെടും. രണ്ടിൽ അധികം തവണ ഒരു കളിയിൽ ഇദ്ദേഹം ഫൗൾ ചെയ്യപ്പെടാറുണ്ട് എന്ന കണക്ക് ഇദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് കാരണം അറ്റാക്കേഴ്സ് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആകുന്നു എന്നതിന്റെ തെളിവാണ്. ലാലിഗയിൽ അദ്ദേഹത്തിന്റെ പാസിംഗ് അക്യുറസി 88%. ISL തന്നെ ഇത്രയും പാസിംഗ് അക്യുറസി ഉള്ള ഒരു താരമില്ല. അതുകൊണ്ട് തന്നെ പാസിംഗിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. എങ്കിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള പാസുകൾ, അതായത് മുന്നോട്ടേക്കുള്ള പാസുകൾ വളരെ കുറവാണ്. ലോങ് ബോളുകൾ കുറവാണ്, ഒപ്പം റിസ്കി പാസുകളും കുറവാണ്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകൾ അത്യാവശ്യമെങ്കിൽ മാത്രം പരീക്ഷിക്കും എന്ന് സാരം. 90 മിനിറ്റും കളിക്കാനുള്ള ശാരീരിക ക്ഷമതയുണ്ട്. കരിയറിലുടനീളം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അറിയത്തക്ക വിധത്തിലുള്ള ഇഞ്ചുറി സ്റ്റാറ്റസുകൾ ഒന്നും തന്നെ ഇല്ല. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് പ്രധാനമായും രണ്ടാണ്. ഒന്ന് സെറ്റ് പീസ് സിറ്റുവേഷൻ, രണ്ട് അറ്റാക്കേഴ്സുമായിട്ടുള്ള 1-1 സിറ്റുവേഷൻസ്. ഏറ്റുമുട്ടലുകൾ കാണുമ്പോൾ അദ്ദേഹം സ്ട്രോങ് ആണെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഉയരം കൂടുതലുള്ളതുകൊണ്ട് ജമ്പ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജും വ്യക്തം. പക്ഷേ പൊതുവെ സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിക്കാറില്ല. ഒരുപക്ഷേ ലീഗിന്റെ കോമ്പറ്റീറ്റീവ്നെസ് ആകാം കാരണം. 1-1 സിറ്റുവേഷനിൽ സ്ട്രെങ്ത്തും മറ്റ് ഡിഫൻസീവ് സ്കില്ലുകളും ഉപയോഗിച്ച് ടാക്കിൾ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാറുണ്ട്. 5.4 ഡ്യുവൽ പെർ ഗെയിമാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക്. അതായത് അദ്ദേഹം വെറുമൊരു ബോൾ റൊട്ടേറ്റർ മാത്രമല്ല, ബോൾ വിന്നർ കൂടിയാണ്. ചിത്രത്തിൽ ഇതാണ് ഗോമസ്. ബോൾ ഹോൾഡർ മികച്ച ഫോർവേഡ് ഓപ്ഷൻ കണ്ടുപിടിക്കുന്നു, പാസ് ചെയ്യുന്നു, എന്നാൽ അത് വളരെ നന്നായി റീഡ് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ കൂടുതലും അറ്റാക്കേഴ്സ് വരുത്തുന്ന സില്ലി മിസ്റ്റേക്കുകൾ ചൂഷണം ചെയ്തുകൊണ്ട് ടാക്കിൾ ചെയ്യുക, മറ്റ് ടീമുകൾ പ്രസ് ചെയ്യുമ്പോൾ അവസരത്തിന് വേണ്ടി കാത്തുനിന്ന് ബോൾ റാഞ്ചുക എന്നിവയൊക്കെയാണ് മെയിൻ ടാക്ലിംഗ് സ്റ്റൈലുകൾ. എന്നാൽ ഡ്രിബ്ലിങ്ങിനെതിരെ പലപ്പോഴും ടാക്ലിംഗ് ഇന്നെഫക്റ്റീവ് ആണ്. ഡ്രിബിൾ ചെയ്യുമ്പോൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചതിൽ 16% മാത്രമാണ് സക്സസ് റേറ്റ്. ഈ കുറവിനൊരു കാരണമുണ്ട്. ഗോമസിന് സ്പീഡും ആക്സലറേഷനും കുറവാണ്. ഡ്രിബ്ലിനെ പ്രതിരോധിക്കണമെങ്കിൽ അറ്റാക്കേഴ്സ് കട്ട് ചെയ്ത് സ്പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായ സ്പീഡിൽ പിന്തുടരണം. അതിനുള്ള സ്പീഡ് ഇദ്ദേഹത്തിനില്ല. സപ്പോസ് മധ്യഭാഗത്ത് വെച്ച് ബോൾ മിസ്സായി, എതിർ ടീം കൗണ്ടർ അറ്റാക്കിംഗ് തുടങ്ങി. കുട്ടിയാൻ, നിഷു, പ്രശാന്ത് പോലുള്ള താരങ്ങളാണെങ്കിൽ തിരിച്ച് സ്പ്രിന്റ് ചെയ്ത് അറ്റാക്ക് തടയാൻ ശ്രമിക്കും. എന്നാൽ ഗോമസിന് ട്രാക്ക് ബാക്ക് എബിലിറ്റി ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ചെയ്യാറില്ല. അദ്ദേഹം മെല്ലെ തിരിച്ചു വരും. മറ്റ് താരങ്ങളാണ് ഡിഫൻസിലേക്ക് ഓടാറുള്ളത്. അതുപോലെ സ്പീഡിലുള്ള കുറവ് മൂലം ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നതായി കാണാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാർക്കിംഗ് എബിലിറ്റി ആവശ്യത്തിനുണ്ട്. മാർക്ക് ചെയ്യേണ്ട വ്യക്തിയുടെ മൂവ്മെന്റ് കറക്റ്റായി റീഡ് ചെയ്യാനും സാധിക്കാറുണ്ട്. ഇനി നമുക്ക് സ്പെയിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാം.
അവിടെ ടഫായി തോന്നിയ കാര്യങ്ങൾ വരെ ഇവിടെ സിമ്പിൾ ആയിരിക്കും. ഗോവയുടെ എഡു ബേഡിയക്ക് സമാനമായ കളി അദ്ദേഹത്തിന് ഓഫർ ചെയ്യാൻ സാധിക്കും. ഗോമസിന്റെ മെന്റൽ സ്കിൽസ് ഐ എസ് എല്ലിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. 100% ഉറപ്പായും പറയാം. ബഗാനിൽ കണ്ടതിലും മികച്ച പാസിംഗ് സിസ്റ്റം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇദ്ദേഹം കോച്ചിനെ പ്രാപ്തനാക്കും. ടെക്നിക്കൽ സ്കിൽസിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് മുകളിലാണ്. പാസിംഗിൽ ലീഗിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ അഹമ്മദ് ജാഹു മാത്രമായിരിക്കും ഇദ്ദേഹത്തിന് മുന്നിലുണ്ടാവുക. സ്പെയിനിൽ പ്ലേയേഴ്സ് വെൽ ഓർഗനൈസ്ഡ് ആണ്. സ്ട്രക്ചറൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയാലും നിമിഷങ്ങൾ കൊണ്ട് അവർ റീഫോം ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ പൊസിഷനിൽ പല മിസ്റ്റേക്കുകൾ കാണാം, ഫ്രീ സ്പേസും കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ സുഖമായി ഫോർവേഡ് പാസുകൾ ചെയ്യാനും അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കും. അറ്റാക്കിനെ നന്നായി പരിപോഷിപ്പിക്കാനും പറ്റും. എന്നാൽ സ്പീഡിന്റെ കാര്യത്തിൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. യൂറോപ്പിലെ താരങ്ങളെ പോലെ തന്നെ സ്പീഡുള്ളവരാണ് ഇന്ത്യൻ താരങ്ങൾ. നേരത്തെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സത്യത്തിൽ ഒരു പ്ലെയറിന്റെ കഴിവ് കേടുകൾ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയറിന്റെ കഴിവുകൾ കൂടി അളന്നിട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഐ എസ് എല്ലിൽ ഇദ്ദേഹം ഒരു മോൺസ്റ്റർ ആയി മാറിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും ഇതൊക്കെ ഒരു പരിധിവരെ കോച്ച് എന്തൊക്കെ ചുമതലകളാണ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. പ്രാക്ടിക്കലി അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോ അടച്ചതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും. എനിക്കൊന്നും നിങ്ങളുടെ കണക്കിൽ ഈ വീഡിയോ വളരെ വൈകിപ്പോയി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി കോൺഫിഡൻസോടെ സംസാരിക്കണമെങ്കിൽ ഇത്രയും സമയം എടുക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും അങ്ങനെയല്ല വൈകിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതും അതിന് ഒരു കാരണമാണ്. ഒന്നുമില്ല, ടർഫിൽ കളിക്കാൻ പോയി, ഒരാൾ ഫൗൾ ചെയ്തു, വിരലം കൊത്തി വീണു, ഈ പരുവത്തിലായി. ഏതായാലും ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.